എന്തോ ഒരു ചിന്ത തലയിൽ ഉദിച്ചതാ, അല്ല ആരോ എന്തോ ഒരു വാക്ക് പറഞ്ഞതാ, അല്ല എന്തോ ഒരു പ്രശ്നത്തെ നോക്കി നിന്നതാ. പെട്ടെന്നതാ തല നിറച്ച് വികാരങ്ങൾ അങ്ങോട്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. ആകെ പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അതുവരെ സമാധാനത്തിൽ നിന്നൊക്കെ അസ്വസ്ഥതകളായിട്ട് മാറി. ഇത്തരം സുനാമികൾ നമ്മുടെ തലച്ചോറിൽ അരങ്ങേറുമ്പം അതിനെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ, നിങ്ങൾ ഇതിനെ അക്നോളജ് ചെയ്യുക, സാധൂകരിക്കുക, അംഗീകരിക്കുക. നിങ്ങൾ തലയിൽ ഇങ്ങനൊരു സുനാമി അരങ്ങേറുന്നു എന്നുള്ളത് അങ്ങോട്ട് അംഗീകരിക്കുക. അങ്ങോട്ട് കാട് കയറാതെ എൻ്റെ തലയിൽ ഇപ്പോൾ ഇത് അരങ്ങേറുണ്ട്. അപ്പോൾ ഒരു നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു വലിയ സുനാമിയോ അല്ലെ ഭൂകമ്പമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അലേർട്ട് ആവില്ലേ, ഒരു പ്രളയമൊക്കെ ഉണ്ടാകുന്ന സമയത്ത്. സോ വി ഹാവ് ടു നമ്മളുടെ ഈ ഒരു നിമിഷത്തിലേക്ക് വന്നിട്ട് എൻ്റെ തലച്ചോറ് ഇത് അരങ്ങേറുന്നു എന്നുള്ളത് 100% അവിടെ ആക്സെപ്റ്റ് ചെയ്യുക. ആ ആക്സെപ്റ്റൻസ് തന്നെ എന്താവും, ഒരു പരിധിവരെ നമ്മളുടെ ഉത്കണ്ഠയും വിഷാദവും ഭയവും ഒക്കെ ലഘൂകരിക്കും എന്നാണ് പറയുന്നത്. കാരണം ആക്സെപ്റ്റ് ചെയ്യുന്നതോടുകൂടി നമ്മൾ നമ്മളിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് നമ്മൾക്ക് മുമ്പിലുള്ള മറ്റൊന്നായിട്ട് നമ്മളതിനെ കാണാൻ തുടങ്ങണം. കാരണം ഇപ്പം എൻ്റെ കയ്യിലിപ്പം ഉദാഹരണത്തിന് എൻ്റെ കയ്യിലിപ്പോൾ ഈ ഒരു ഫോണുണ്ട്. ഈ ഫോൺ എൻ്റെ കയ്യിലുണ്ട് എന്നതുകൊണ്ട് ഈ ഫോൺ ഞാനാവുന്നില്ല. അതുപോലെയാണ് എൻ്റെ തലയിൽ ഇതുപോലൊരു സുനാമി അരങ്ങേറുന്നുണ്ട്, ഒരു മാനസിക സമ്മർദ്ദം അരങ്ങേറുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അത് ഞാനാവുന്നില്ല. അത് എന്നിൽ എൻ്റെ തലയിൽ ഇപ്പോഴുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിനങ്ങനെ അംഗീകരിക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ ജീവൻ്റെ അടിസ്ഥാന യൂണിറ്റ് അത് ശ്വാസമാണ്. ഈ ശ്വാസത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരിക എന്നുള്ളതാണ്. നിങ്ങൾ ശ്വാസത്തിലേക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കുക, എന്നിട്ട് പല രീതിയിലുള്ള ശ്വസന വ്യായാമങ്ങൾ നിങ്ങൾക്ക് ചെയ്യുക. അതൊക്കെ എന്താവും, നിങ്ങളെ ഈ സമ്മർദ്ദങ്ങളുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റൻ്റെ ആക്ടിവിറ്റിയിൽ നിന്ന് പാരാസിമ്പത്തറ്റിക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യാന്നറിയോ, നിങ്ങൾ തലച്ചോറിൽ അരങ്ങേറുന്ന ഈ ഒരു സമ്മർദ്ദത്തെ മറ്റൊരു വീക്ഷണ കോണിലൂടെ, അല്ലെങ്കിൽ നമ്മൾ മറ്റൊന്നായിട്ട്, നമ്മളിപ്പോൾ ഒരു സിനിമയൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരുപാട് സമ്മർദ്ദങ്ങളുള്ള രംഗങ്ങൾ നമ്മൾ എത്ര പൈസ കൊടുത്തു പോയി കാണാറില്ലേ, അതേയൊരവസ്ഥയിൽ കാണുക എന്നുള്ളതാണ്. അതിൻ്റെ മറ്റൊരു ആസ്പെക്റ്റിലൂടെ കാണാം, പോസിറ്റീവ് ആസ്പെക്റ്റ് ഉണ്ടെങ്കിൽ അതേ ആസ്പെക്റ്റിലൂടെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പം വലിയൊരു ബെനിഫിറ്റ് എന്തോ കിടക്കുന്നുണ്ടാവും അവിടെ, അത് കണ്ടെത്താം. അതിന് മറ്റൊരു സ്റ്റോറി ആയിട്ട് കണ്ടിട്ട് അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതോടുകൂടി നിങ്ങളുടെ തലച്ചോറിൽ ഇറങ്ങേറിയ, നിങ്ങളെ തലച്ചോറിൽ റിലീസ് ചെയ്ത ഈ ഒരു സുനാമി ക്ഷമിച്ച് ക്ഷമിച്ച് ശാന്തമായിട്ട്, ഏറ്റവും ശാന്തമായി മറ്റൊന്നായിട്ട് പരിവർത്തനം ചെയ്തിട്ടുണ്ടാവും.